ഇത് രണ്ട് പീസ് അല്ലേ ഇത്? നമ്മളിന്ന് കണ്ണൂർ ജില്ലയിലെ പിണറായി എന്ന സ്ഥലത്താണ് ഉള്ളത് കേട്ടോ. ഇവിടെ പ്രത്യേകിച്ച് ഇവിടെ നമ്മുടെ കണ്ണൂർ ജില്ലയിലെ ഏറ്റവും സ്വാദിഷ്ടമായ സീ ഫുഡ് കിട്ടുന്ന ഒരു കള്ളൂരി ഷാപ്പിന് മുമ്പിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. കള്ളുടിക്കാൻ വന്നതല്ല, ഫുഡ് കഴിക്കാൻ വന്നതാണ്. പക്ഷേ അവിടെ വന്ന സ്ഥിതിക്ക് നമ്മൾ എന്തായാലും മധുരക്കള്ളം ഉണ്ടെങ്കിൽ കഴിച്ചിട്ടേ പോകുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് പോവാം, എന്തൊക്കെയുള്ള ഐറ്റംസ് ഒക്കെ നോക്കിയിട്ട് നമുക്ക് പോകാം. ഓക്കെ. നമുക്കിതിന്റെ അടുക്കളയിലൊക്കെ ഒന്ന് പോയിട്ട് നമുക്ക് ഫുഡിന്റെ കാര്യം ഒന്ന് നോക്കിയിട്ട് വരാം. അടുക്കള എന്തൊക്കെയാ, വെറൈറ്റി ഡിഷസ് എന്തൊക്കെയാ നോക്കാം, എന്നിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട് നമുക്ക് ഓർഡർ ചെയ്യാം, കഴിക്കാൻ ടേസ്റ്റ് നോക്കാം. ഓക്കെ, വരികയല്ലേ. ഗൈസ്, നമ്മളിപ്പോ ഇതിന്റെ അടുക്കളയിലാവണ്ട, അപ്പൊ ചേട്ടൻ ഭയങ്കര തിരക്കാണ്. അപ്പൊ പെട്ടെന്ന് നമുക്ക് ഇതിന്റെ ഐറ്റംസ് ഒക്കെ പറ്റാം. ഇത് കപ്പ ഇല്ലേട്ടാ? ഇത് കപ്പ. ഇത് കപ്പ. ഇത് കോയിലക്കറി. ഇത് ചൂര പൊരിച്ചത്. ചൂര പൊരിച്ചത്. ഇത് സ്രാവ്. സ്രാവിന്റെ സ്രാവ് കറിയാടാ. സ്രാവ്, സ്രാവ്, സ്രാവ്. ഇത് ചെമ്മീൻ. ചെമ്മീൻ ആട്ടോ, ചെമ്മീൻ. ചെമ്മീൻ കറി. ഇതെന്നാ? കരിമീൻ കറി ഉണ്ടോ? കരിമീൻ കറി. കിലോ പീസ്. കിലോ പീസ്. കിലോ പീസ്. ഇത് കണ്ടില്ലോ. ചിക്കൻ കറി. ചിക്കൻ കറി. ചിക്കൻ പാഴ്സ്. അത് ചിക്കൻ കറി ആട്ടോ. ചിക്കൻ കറി ആട്ടോ. അത് ഇതാണ് കൊയല ആട്ടോ. കൊയല മീൻ ആട്ടോ. കൊയല മീൻ. ഇത് രണ്ട് പീസ് അല്ലേ? രണ്ട് പീസ് അല്ലേ? ഇത് അയിലായിരിക്കും അല്ലേ? ഇത് അതിലും വലിയ. ഇത് ഈ മീൻ തന്നെ? ഇത് അല്ലല്ല, ഇത് ചൂര. ചൂര. ഇത് അയില. അയില ട്ടോ. ഇത്ര ഇവിടെ ഇട്ടോ. ബീഫ്. ബീഫ് കറി വെട്ട ഇല്ലട്ടോ. ബീഫ് ഫ്രൈ. ബീഫ് ഫ്രൈ. ബീഫ് ഫ്രൈ. ഇത് ഇളമ്പക്ക. ഇളമ്പക്ക കക്കയരിച്ച്. കക്കയരിച്ചടാ. ഇളമ്പക്ക കക്കയരിച്ച ചേട്ടാ. പിന്നെ പുട്ടുണ്ട്, വെള്ളയപ്പുണ്ട്. ബാക്കി നമുക്ക് കഴിച്ചോണ്ട് സംസാരിക്കാം. കഴിച്ചോണ്ട് പൊളിക്കാം. ഇന്ന് നമുക്ക് തിന്ന് പൊളിക്കാം. നമ്മൾ അന്നേരപ്പോഴത്തേക്കും സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തു. ഇതൊക്കെ ഐറ്റംസ് ഒക്കെ റെഡി ആയിരിക്കും. നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇത് പ്രോൺസ് ആണ് കേട്ടോ, ചെമ്മീന്. ഇത് കപ്പ ഐറ്റംസ് ഒക്കെ ഉണ്ട്. കപ്പയുണ്ട്, ചിക്കൻ ഉണ്ട്. ചൂര. ചൂര. ചൂര മീൻ. അയല. പിന്നെ മറ്റേ ഐറ്റംസ്. കൊയല. കരിമീൻ. ഇത് കക്ക. പിന്നെ കള്ളൊക്കെ നമ്മൾ ഓർഡർ ചെയ്തു. ബീഫിൻ്റെ കാര്യം പറയാൻ മറന്നത്. ബീഫ്. ബീഫ് കണ്ടു പറയാൻ മറന്നത്. ഓക്കെ. അപ്പൊ ഇതൊക്കെ നമ്മൾ തിന്നിട്ട് ടേസ്റ്റ് നോക്കാൻ പോകാം, എങ്ങനെയാണെന്ന് നോക്കാൻ പോകട്ടോ. അപ്പൊ നമ്മുടെ ഒരു സുഹൃത്ത് ഒക്കെ ഉണ്ട് കേട്ടോ, അവിടെ ചങ്ങായ ഉണ്ട്. ചേട്ടൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ്? ഞാൻ തന്നെ ബീഫ് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ, എങ്ങനെയാണ് നമ്മുടെ. എരിവ് കൂടിയാണോ? കൊച്ചു എരിവ് കൂടുതലാണ്. എനിക്ക് കൂടിയാ ഒരു സാധനമാണ് ഷാപ്പിലെ കറി എന്ന് പറയുമ്പോൾ കുറച്ച് എരിവ് കൂടുതലുണ്ടോ. പക്ഷെ ഗൈസ് സാധനം കേട്ടോ ഗൈസ്. അപ്പോൾ ഇത് ഫുള്ള് ടേസ്റ്റ് നോക്കി ചെയ്ത് നോക്കുക മാത്രമേ നമ്മൾ തിന്നു തീർക്കണം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് അടുത്തുനിന്ന് ബീഫിൽ നിന്ന് നോക്കട്ടോ. ബീഫ് നമുക്ക് എടുത്തിട്ട് ബീഫ് എടുത്തിട്ട് ടേസ്റ്റ് നോക്കട്ടെ. സൂപ്പറായിട്ടുണ്ട്. ചാപ്പിന്നായതുകൊണ്ട് അതിൻ്റെ പ്രത്യേക മസാലക്കൂട്ടാണ് കേട്ടോ. പറയാൻ പറ്റില്ല. അത് ടേസ്റ്റ് ഒന്നും പറഞ്ഞു തന്നൊരു കാര്യമില്ല, അത് വന്ന് തിന്ന് നോക്കുക തന്നെ ഉള്ളൂ. അടുത്തത് അത് ചെമ്മീൻ ആട്ടോ. ഇത് പ്രത്യേകിച്ച് കടഞ്ഞതല്ല, ഇത് പുഴയിൽ നിന്ന് പിടിച്ച് ഇവിടുത്തെ പുഴയിലുള്ള ചെമ്മീനാണ്. ബീഫ് ചെമ്മീൻ ആകുമ്പോൾ ലാശം വന്ന് അരുവിൽ കൂടുമോ. പൊളി വേറെ ലെവലാട്ടോ. പിന്നെ അത് കപ്പയാണ്. ഇന്ന് സൽസ കപ്പ. സോറി, അൽസ കപ്പ എന്ന് പറയുന്നതാണ്. ഇതിന് പ്രത്യേകിച്ച്
സാധാരണ കപ്പ പോലെയല്ലത് ലൂസാണ്. നമുക്കിത് എങ്ങനെ ഐസ്ക്രീം പോലെ കഴിക്കാം. ഇതിന്റെ കൂടെ തിന്നു കഴിഞ്ഞാല് ലെവലാണ്. അടുത്ത് നോക്കാനുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ കോയലമീനോ, കോയലമീനോ ഒരു പ്രത്യേക ടേസ്റ്റാണ് കോയലമീൻ. കോയലമീൻ കഴിക്കാത്തവർക്ക് പുതിയ അനുഭവം. ഞാൻ ഭക്ഷണം കഴിക്കുന്നുണ്ട്, എനിക്ക് പുതിയ അനുഭവം. കുറച്ച് നല്ല ടേസ്റ്റ് ചൂര കയറി. നമ്മുടെ നാട്ടിലെ കൊള്ളാണോ ഇത്? പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. വെറൈറ്റി വെറൈറ്റി മസാല ആണ് ഇവിടെ കേട്ടത്. കരിമീൻ മച്ചാമാരെ, കരിമീനാണ് കരിമീൻ. നമ്മള് ആലപ്പി ബോട്ടിലൊക്കെ പോകുമ്പോ കിട്ടുന്ന സാധനമാണ്. നമ്മള് എളമ്പക്ക എന്ന് പറയും, കല്ലുമക്ക എന്ന് പറയും അല്ലേ? കല്ലുമക്ക വരെ അല്ലേ? ഇത് എളമ്പക്കാണ്, എളമ്പക്ക കേട്ടോ. അതേ ഒരു സാധനമാണ് എപ്പുറിച്ച് പോകുന്നതിന് മുകളിലാണോ മുട്ടയും കൊണ്ട് തോന്നാണ്ട്. അത്യാവശ്യം നല്ല എരിവുണ്ട് കേട്ടോ, രസമുണ്ട്. അടുത്തതിന്റെ ഏതാ ടേസ്റ്റ് ഞങ്ങളെ ഇറച്ചി കേട്ടോ. ഇച്ചിരി മസാലയാണ് ഇതിന്റെ പ്രത്യേകിച്ച്. കുരുമുളക് കൊണ്ട് കുരുമുളകിന്റെ ഒരു എരിവാണ് വരുന്നത്. സാധാരണ മുളകുപൊടി എരിവല്ല, കുരുമുളകിന്റെ എരിവാണ്. അതിന്റെ ഒരു ടേസ്റ്റ് വ്യത്യാസം. മുളകിട്ട മീൻ, മുളകിട്ട മീൻ പുളിയാട്ടോ. അതിന്റെ കൈലിട്ടുന്ന പുളിയാണ്, പുളിമീൻ എന്ന് പറയാ. ഇത് തിന്ന് വായിലൊക്കെ ഉറച്ചു വെക്കുമ്പോ പുളിയാണ്. കൊറ്റാൻ കഴിയുമ്പോ എരിവോ, ഇപ്പൊ എരിയുന്നുണ്ട്. നല്ല എരിവാണ് കേട്ടോ. അപ്പൊ നമ്മളിപ്പോ ഡിഷസ് ഒക്കെ ടേസ്റ്റ് ചെയ്തു. അപ്പം ബാക്കി ക്ലൈമാക്സ് കാണാം കേട്ടോ. നമ്മള് തിന്ന് കേട്ടോ. ഓക്കെ, കാണാം. ഏകദേശം ഒരു അധ്വാനം ചെയ്തിട്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. പിന്നെ കള്ള് വേണ്ടതൊക്കെ വന്ന് കള്ള് കുടിച്ചാൽ മതി. നമ്മളെ ടേസ്റ്റ് വെക്കാൻ വേണ്ടി കുറച്ച് വാഴിട്ടുണ്ട്. അതിപ്പോ അതേപോലെ ഇപ്പോഴും. പിന്നെ മറ്റു ഫുഡ് കാര്യങ്ങളൊക്കെ നല്ല രസമാണ്. നമ്മൾ ഒരു ഐറ്റം നമ്മൾ മിസ് ചെയ്തിട്ടില്ല. സ്രാവായിട്ട് സ്രാവ് ഒന്നും വാങ്ങിയിട്ടില്ല. സ്രാവ് ഞാൻ കഴിക്കുന്നില്ല. സ്രാവും പിന്നെ കലക്കറി ഞാൻ കഴിക്കുന്നില്ല. അങ്ങനെ ഫസ്റ്റ് നമ്മൾ കാണിച്ചായിരുന്നു. വെറൈറ്റി വീണ്ടും നല്ല വെറൈറ്റി കണ്ണൂർ ജില്ലയിലെ വെറൈറ്റി ഫുഡ് ഐറ്റംസ് മറ്റു ഫുഡ് കാണിക്കണം. അത് കണ്ണൂർ ജില്ലയിലെ പ്രിഫറൻസ് ആണ്. നമ്മൾ കാണിക്കുന്നുണ്ടോ, കാണിച്ച് വീണ്ടും വരുന്നതാണ്. അപ്പം വീണ്ടും വരുമ്പോഴേ. ഓക്കെ.